കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം വ്യാപകമാക്കാൻ CPM രംഗത്തിറങ്ങി. കോതമംഗലം ഏരിയയിൽ മരുന്ന് വിതരണം ആരംഭിച്ചു. മനുഷ്യന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതുവഴി കോവിഡിനെ അകറ്റി നിർത്താൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ഹോമിയോപ്പതിയിലുള്ള മരുന്ന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹോമിയോ പ്രതിരോധ മരുന്നിന് വ്യാപക പ്രചരണം ലഭിക്കുന്നത്. പ്രതിരോധ മരുന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് CPM പങ്കാളികളാകുന്നത്. മരുന്ന് വിതരണത്തിന്റെ കോതമംഗലം ഏരിയ തല ഉദ്ഘാടനം സെക്രട്ടറി ആർ അനിൽകുമാർ നിർവഹിച്ചു. ഇപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ് പ്രകാരം ഹോമിയോ രംഗത്ത് ഈ മഹാമാരിയെ ചെറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ശക്തി മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മരുന്നുകളുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് പറയുകയുണ്ടായി, ആരോഗ്യരംഗത്ത് ഈ ഹോമിയോ പ്രതിരോധ മരുന്ന് കോവിഡ് 19 ബന്ധപ്പെട്ടുകൊണ്ട് പ്രയോഗിക്കുന്ന കാര്യത്തിനകത്തൊരു തടസ്സവും വിചാരിക്കേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. കേരളത്തിലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിനകത്തെ എല്ലാ ഹോമിയോ ആശുപത്രികൾ വഴിയും ആവശ്യമായിട്ടുള്ള മരുന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കറുകടത്ത് നടന്ന ചടങ്ങിൽ PV ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CPS ബാലൻ, PP മൈദീൻ ഷാ, KM ഇബ്രാഹിം, KP യാക്കോബ്, എൽദോസ് യാക്കോബ് തുടങ്ങിയവർ പങ്കെടുത്തു. KCV ന്യൂസ്, കോതമംഗലം.